നമസ്കാരം. ഇന്ന് വെള്ളിയാഴ്ച ഇഡിയുടെ ഓഫീസിൽ ഹാജരാകാനായിരുന്നു മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനോട് ഇഡി പറഞ്ഞത് നോട്ടീസ് നൽകിയത്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്നത് ദുരൂഹമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതായത് അദ്ദേഹം ആശുപത്രിയിൽ തുടരുന്നത് എന്തിനാണ്? കോവിഡാനന്തര പരിശോധനയ്ക്കാണെന്ന് പറയുന്നു. എന്നാലും എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ നേരത്തെ പല സ്റ്റോറികളിലും പറഞ്ഞതുപോലെ സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്താൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും സി പി എമ്മിലെ പല നേതാക്കളും മന്ത്രിമാരും ഒക്കെ പെടും. കാരണം ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്നത് പോലെയോ ഉള്ള ഒരു മനസാന്നിധ്യമൊന്നും നാട്ടുംപുറത്തുകാരനായ ഒഞ്ചിയം സ്വദേശിയായ മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ അയൽപ്പക്കക്കാരനും അകന്ന ബന്ധുവുമായ സി എം രവീന്ദ്രന് ഉണ്ട് എന്ന് തോന്നുന്നില്ല എന്നൊക്കെയാണ് പലരും പറയുന്നത്. എന്തായാലും ഈ ആശുപത്രി വാസം അല്പം ദുരൂഹമായി തന്നെ ഇപ്പോഴും തുടരുകയാണ്. അതായത് ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കാനുള്ള ഒരു നടപടിയായിട്ട് അതിനുള്ള ഒരു വിദ്യയായിട്ടാണ് ഈ ആശുപത്രിവാസം എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ചികിത്സ തുടരുകയാണ്. കൊറോണയെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണെന്നാണ് വിശദീകരണം. പരിശോധന തുടരുകയാണെന്നും ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കില്ല എന്നുമാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും ഒക്കെ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഈ രവീന്ദ്രനെ കൂടി ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടത്തിയത്. അതുമാത്രമല്ല ഈ സമയത്താണ് കൊറോണ ബാധിച്ച് അദ്ദേഹം കോവിഡ് പോസിറ്റീവാണെന്ന് പറഞ്ഞ് കുറേ നാൾ നിരീക്ഷണത്തിലായിരുന്നു, ചികിത്സയിലായിരുന്നു. അസുഖം ഭേദമായി ഒരാഴ്ചത്തെ നിരീക്ഷണവും രവീന്ദ്രൻ പൂർത്തിയാക്കിയതിന് ശേഷമാണ് പിന്നീട് ഇഡി നോട്ടീസ് നൽകിയത്. പിന്നീടും ഒരു കോവിഡാനന്തര പരിശോധന എന്തിനാണ് എന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല. അന്വേഷണം വൈകിപ്പിക്കാനുള്ള നീക്കമാണ് ഇതെന്നാണ് ആരോപണം. ശിവശങ്കറിനെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ കുഴഞ്ഞുവീണ സ്വകാര്യ ആശുപത്രിയിൽ, ഭാര്യ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ അദ്ദേഹവും കിടന്നത് നമ്മളൊക്കെ കണ്ടതാണ്. മറ്റ് അസുഖങ്ങൾ കണ്ടെത്താത്തതിനെ തുടർന്ന് അന്ന് പിന്നീട് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അവിടുന്ന് അദ്ദേഹം ഡിസ്ചാർജ് ചെയ്യുകയായിരുന്നു. ഇതോടെ ആരോഗ്യവകുപ്പ് ഈ ഒരു വിഷയത്തിൽ ഒത്തുകളിക്കുകയാണ് എന്നുള്ള ആരോപണം വ്യാപകമായി ഉയരുകയാണ്. എന്തൊക്കെയായാലും ശരി, ഈ സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ സി പി എമ്മും എ കെ ജി സെൻ്ററും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒക്കെ പെടും എന്നുള്ള കാര്യം ഇവർക്ക് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ടുള്ള അന്വേഷണം വൈകിപ്പിക്കാനും മറ്റു കാര്യങ്ങളിൽ നിന്ന് പലതും മൂടിവെക്കാനും ഇനി രവീന്ദ്രനെ എന്തെങ്കിലും ക്യാപ്സ്യൂളുകൾ പറഞ്ഞ് പഠിപ്പിക്കുവാനുമുള്ള ഒരു സമയമായിട്ട് ഇതിനെ വിനിയോഗിക്കുകയാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്തൊക്കെയായാലും ശരി, രവീന്ദ്രനെ ഉറപ്പായിട്ടും ഇ ഡി ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യാൻ നോട്ടീസ് കൊടുത്തയാളെ ഒരു തരത്തിലും വിടില്ല. പിന്നെ രവീന്ദ്രന്റെ ജീവൻ അപകടത്തിലാണെന്നൊക്കെ പറഞ്ഞ് ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ സ്റ്റോറി ചെയ്തിരുന്നു. നമുക്കറിയില്ല അതിൻ്റെ വിശദാംശങ്ങൾ. അതായത് അദ്ദേഹം കൊറോണ ബാധിച്ച് മരിക്കും എന്ന രീതിയിലുള്ള ചില വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം കാണാനിടയായി. എന്തൊക്കെയായാലും നമ്മൾ അതൊന്നും പറയുന്നില്ല. ഈ ഒരു നാടകമാണ് ഈ നടക്കുന്നത് എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഈ രീതിയിൽ ചോദ്യം ചെയ്യലിൽ നിന്ന് ഊരിപ്പോരാനുള്ള എല്ലാ നമ്പറുകളും ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്താൽ വേറെ മാർഗമൊന്നുമില്ലാതെ അടപടലം, എല്ലാവരും പൂട്ടപ്പെടും, എല്ലാവരും അകത്താകും എന്നുള്ള കാര്യം മനസ്സിലായതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള നാടകം പ്ലാൻ ചെയ്ത് ഇവിടെ നടപ്പാക്കുന്നത്. പക്ഷേ അന്വേഷണം വൈകിയാലും ശരി, വൈകിപ്പിച്ചാലും ശരി, ഈ വിഷയത്തിൽ എന്തു വന്നാലും സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യും എന്ന ഒറ്റ നിലപാടിൽ, ഒറ്റക്കാലിൽ ഉറച്ചു നിൽക്കുകയാണ് ഇ ഡി എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇദ്ദേഹത്തെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ വളരെ പ്രമാദമായ കുറേ കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, നിർണായകമായ ഒരുപാട് കാര്യങ്ങൾ ഇ ഡിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് തോന്നുന്നത്. തീർച്ചയായും ചോദ്യം ചെയ്യും. അതിപ്പോൾ ആരോഗ്യവകുപ്പല്ല, ഏത് വകുപ്പ് ഒത്തുകളിച്ചാലും ഇദ്ദേഹത്തെ എത്രനാൾ ആശുപത്രിയിൽ പൂട്ടിയിടാൻ പറ്റും, അല്ലെങ്കിൽ ആശുപത്രിയിൽ ചികിത്സയിലിടാൻ പറ്റും എന്നുള്ള കാര്യമുണ്ടല്ലോ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര മെഡിക്കൽ ബോർഡുണ്ട്. അതായത് ഇദ്ദേഹത്തിന് അസുഖമുണ്ടോ, അദ്ദേഹത്തിന് പരിശോധന ആവശ്യമുണ്ടോ, ഇദ്ദേഹം ആശുപത്രിയിൽ കിടക്കേണ്ട ആവശ്യമുണ്ടോ എന്നറിയാൻ ഒരു കേന്ദ്ര മെഡിക്കൽ ബോർഡ് സംഘം ഇവിടെ നിലവിലുണ്ടല്ലോ. ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കാനായിട്ട് ഇ ഡി അവർക്ക് കത്തയക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അവർക്ക് കത്തയച്ച് അവർ ഇവിടെ വന്ന് ഇദ്ദേഹത്തെ പരിശോധിച്ചതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യം കൃത്യമായി തന്നെ രേഖപ്പെടുത്തും. അത് ഒരു അംഗീകൃത വിദഗ്ധരടങ്ങിയ, ആരോഗ്യ വിദഗ്ധരടങ്ങിയ ഒരു ബോർഡാണ്, ഒരു മെഡിക്കൽ ബോർഡാണ്. ആ ബോർഡെത്തി അത് ഇവിടെ പരിശോധിച്ചതിന് ശേഷം ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയായാലും ഈ നാടകം ഇങ്ങനെ അധികനാൾ തുടരാൻ കഴിയില്ല എന്നുള്ള കാര്യം ഇപ്പോൾ സി പി എമ്മിനും അറിയാം, മുഖ്യമന്ത്രിക്കും അറിയാം, സി എം രവീന്ദ്രനും അറിയാം. എന്തായാലും വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ഇനി എത്ര കാലം ആശുപത്രിയിൽ കിടക്കും, അല്ല എത്ര കാലം ആശുപത്രിയിൽ കിടത്തും, കോവിഡാനന്തര പരിശോധന അല്ലെങ്കിൽ ചികിത്സ മറ്റ് കാര്യങ്ങൾ, ഇതിനൊക്കെ ഒരു പരിധിയില്ലേ? കേന്ദ്ര മെഡിക്കൽ ബോർഡിന് ഇ ഡി കത്തയച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. അവരെത്തിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും സി എം രവീന്ദ്രൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച്. അതിനുശേഷമായിരിക്കും വിശദമായി ചോദ്യം ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ വന്ന് ആശുപത്രിയിൽ വന്ന് കഴിഞ്ഞ ദിവസം ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്യുന്നതുപോലെ ഒരു മണിക്കൂർ ചോദ്യം, 15 മിനിറ്റ് വിശ്രമം, ആ രീതിയിലൊക്കെ ഇതിനെ മാറ്റിയെടുക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് ഈ കളിക്കുന്ന നാടകങ്ങൾ ഒന്ന് അറിഞ്ഞും കണ്ടും കളിച്ചാൽ കൊള്ളാം എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പലരും പറയുന്നുണ്ട്. എന്താകും കഥ എന്നറിയില്ല. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.